നമസ്കാരം. വടക്കൻ പാട്ടിൻ്റെ ഈരടികളിൽ പുകൾപ്പെറ്റ ഉണ്ണിയാർച്ചയെ നിങ്ങൾക്കറിയാം. എന്നാൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് കണ്ണൂർ ജില്ലയിലെ കൈതേരിയിലുള്ള ഉണ്ണിയാർച്ചകളെയാണ്. വലത്ത് മാറി അടുത്ത് വലത്ത് കയറി അടിച്ച് വലത്ത് കയറി വലത്ത് കയറി വലത്ത് കയറി നമസ്കാരം. നമസ്കാരം. ഇത്രയധികം സ്ത്രീകൾ ഒരുമിച്ച് ശിഷ്യയാവാനുണ്ടായ കാരണം ഈ അടുത്ത കാലത്ത്? അതായത് ഈ നമുക്ക് ലോക്ക്ഡൗൺ തുടങ്ങിയ സമയത്ത് വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുക, എല്ലാവരും വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാനും കുടുംബവും ഇങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ലാതെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നി, പിന്നെ എൻ്റെ കുട്ടികളൊന്ന് എൻ്റെ കുട്ടികളും ഭാര്യ ഒക്കെ ഒന്ന് കളരിയിൽ ഇറങ്ങി ഒന്ന് പരിശീലിപ്പിച്ചാലോ എന്നുള്ള ചിന്തയിലാണ്. ഒരു വ്യായാമം എന്നുള്ളതൊക്കെ ഞാൻ കണ്ടിട്ട് അങ്ങനെ ചെയ്തു. നമ്മൾ രണ്ട് മൂന്ന് ദിവസം ചെയ്ത സമയത്ത് വീടിനടുത്തുള്ള ഇവരൊക്കെ വന്ന് താല്പര്യം വന്ന് നമുക്കൊന്ന് ഒരു എക്സസൈസ് എന്നുള്ള രൂപത്തിൽ അവർ കളരി പഠിക്കുകയല്ല, ഒരു ശാരീരിക വ്യായാമം എന്നുള്ള നിലക്ക് അവർ വന്നു. വന്ന് അവർ തുടങ്ങി, നമ്മൾ പരിശീലനം തുടങ്ങിയ സമയത്ത് ഈ കളരിയിൽ അവർക്ക് നല്ല താല്പര്യമായിട്ട് കണ്ടു. അപ്പോൾ അങ്ങനെ കളരി കൂടുതലായിട്ട് പഠിക്കാനും കൂടുതൽ അവർ ചെയ്ത് നന്നായിട്ട് ചെയ്യാനും വളരെ താല്പര്യം കണ്ടു. അങ്ങനെ ഇത്ര വരെ പഠിപ്പിക്കാൻ കഴിഞ്ഞു. ഇവിടെ വന്നപ്പോൾ മനസ്സിലായ ഒരു കാര്യം, ഇവിടെ സാധാരണ കളരി പഠിക്കുന്നത് ചെറിയ കുട്ടികളാണ്. പക്ഷെ ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത് ഏതാണ്ട് ഒരു 40 വയസ്സ് വരെയുള്ള ആൾക്കാർ പഠിച്ചിരിക്കുന്നു. ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് ഇവർക്ക് ഇത് പഠിക്കാൻ കഴിഞ്ഞത്? അല്ലെങ്കിൽ ഇതിനൊരു പ്രായപരിധി ഉണ്ടോ? എന്താണ്? ശരിക്കും പ്രായപരിധി ഇല്ല. പിന്നെ ഇതിൽ പ്രധാനമായിട്ട് താല്പര്യമാണ് മെയിൻ. ഇവരൊക്കെ വളരെ താല്പര്യത്തോടുകൂടെ വന്നത്. ഇവരെന്തെങ്കിലും അങ്ങനെ പ്രധാനപ്പെട്ട, പിന്നെ ഇവരൊക്കെ മക്കളിലുള്ളതാണ്, ചെറിയ മക്കളുള്ളതാണ്. അപ്പോൾ ആ ചെറിയ മക്കളെ പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ വളരെ വിഷമിക്കുന്ന സമയത്ത് മാത്രമേ വരാണ്ടുള്ളൂ. ബാക്കി നല്ല താല്പര്യത്തോട് വന്നതുകൊണ്ടാണ് പറ്റത്. പിന്നെ ഏത് പ്രായക്കാർക്കും ഇതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ല. പക്ഷേ നമുക്ക് മനസ്സുണ്ടാവണം. മനസ്സുണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏത് പ്രായക്കാർക്ക് പഠിക്കാനും പറ്റും. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ആയോധന കലയുടെ അമ്മയാണ് കളരി എന്നാണ് പറയുന്നത്. ഇപ്പം ഇവർക്ക് പറഞ്ഞ ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾ ഈ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി ഈ ഡിഫൻസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് എത്രമാത്രം ഈ വർത്തമാന കാലഘട്ടത്തിൻ്റെ ഒരു പ്രസക്തി എന്താണ്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിനോട് കൂടി പറയുന്നത് ഒരു രണ്ട് കാര്യം പറയുള്ളൂ. അത് ഞാനൊരു രണ്ട് വീഡിയോ കണ്ടിരുന്നു കുറച്ച് മുമ്പേ. അതിലൊരു വീഡിയോ ബാംഗ്ലൂർ നടന്ന സംഭവം, അതായത് ഒരു ATM കൗണ്ടറിൽ ഒരു സ്ത്രീ പോയിട്ട് പൈസ എടുക്കുക, രാത്രിയാണ്. പൈസ എടുക്കുമ്പോൾ ഉടനെ വേറൊരാൾ ഒരാണുങ്ങൾ കയറി ആ കൗണ്ടറിന് ഷട്ടർ വലിച്ച് താഴ്ത്തി അയാൾ കഴുത്തിന് കുത്തിപ്പിടിക്കുക. ഈ സ്ത്രീയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അയാളെ ബാഗെന്ന് സിബ് വലിച്ച് കത്തിയെടുത്തിട്ട് തിരുതിരെ കുത്ത് ചെയ്ത്. അപ്പോൾ ഈ സമയത്തൊന്നും ആ സ്ത്രീ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ സ്ത്രീ തളർന്നു ഭയപ്പെട്ടു പോയി. ഒരു വീഡിയോ അത്. പിന്നെ ഒരു വീഡിയോ കണ്ടത് ഒരു സ്ത്രീ നടന്നു പോകുമ്പോൾ ഒരു ബൈക്കിൽ വന്നിട്ട് മാല പൊട്ടിച്ച് ഓടി. ഉടനെ ആ സ്ത്രീ ചാടി ആ ബൈക്ക് പിടിച്ചു, ബൈക്ക് ഒരു പ്രാവശ്യം മറിഞ്ഞു പോണു. വീണ്ടും അയാൾ സ്റ്റാർട്ട് ചെയ്ത് പോകുമ്പോൾ വീണ്ടും പിടിച്ചു, വീണ്ടും മറിഞ്ഞു പോണു. അടുത്ത പ്രാവശ്യം പിന്നെ അയാൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സ്ത്രീകൾ ഈ അവർക്ക് ശാരീരികമായി കഴിവില്ലാത്തതുകൊണ്ടല്ല, അവർ ഭയന്ന് പോകും. ഒന്ന് ആയുധം കാണുമ്പോഴും പിന്നെ ഒരു എതിരാളിയെ കാണുമ്പോഴും അവർക്കൊന്നും ചെയ്യാൻ പറ്റാതായിരിക്കും. അതാണ് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കണ്ട ആ ഒരു സ്ത്രീ തളർന്നു പോകുകയും നമ്മൾ കാണുമ്പോൾ അയാൾ ആ സ്ത്രീക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ സ്ത്രീ ഒരു കൈ കുത്തിപ്പിടിക്കുക, രണ്ട് കൈ ഫ്രീ ആണ് ആ സ്ത്രീയുടെ, ഒന്നും ചെയ്യുന്നില്ല, ഭയന്നു പോയി. അത് രണ്ടാമത്തെ ആ കുട്ടി എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ, ആ പേടി മാറിയിട്ട് അറ്റാക്ക് ചെയ്തപ്പോൾ ഈ ബൈക്ക് ഓടിക്കുന്നവൻ പിന്നെ ഭയന്നു പോയി, അവൻ പിന്നെ സ്റ്റാർട്ടാവുന്നില്ല, അവിടുത്തെ ജനങ്ങൾ ഓടിക്കൂടി. അപ്പോൾ ഇതിൽ നമുക്ക് ഇപ്പം ഈ കളരിക്ക് എന്ത് പ്രസക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ധൈര്യം. നമ്മൾ ഒരു ആയുധം കൊണ്ട് ഒരാൾ വരുമ്പോൾ, അല്ലെ ഒരാൾ നമ്മളെ ആക്രമിക്കാൻ വരുമ്പോൾ, നമ്മൾ ധീരതയോടെ നിന്ന് കഴിഞ്ഞാൽ പകുതി ഭയം അയാളെ കീഴടക്കും. ആ കീഴടക്കുന്ന ആ ഭയത്തിൽ നമുക്ക് രക്ഷപ്പെടാം. ഇതിൽ ഒരു കായികമായിട്ടൊരു ആണുങ്ങളെ തോൽപ്പിക്കാൻ പറ്റുമെന്നല്ല ഞാൻ പറയുന്നത്, അത് ചിലപ്പോൾ പ്രയാസമായിരിക്കും. പക്ഷേ നമുക്ക് ജീവൻ രക്ഷിക്കാൻ പറ്റും. നമ്മളിപ്പം ഗോവിന്ദസ്വാമി സൗമ്യൻ്റെ സംഭവം നമുക്കറിയാം, ഒരു കൈ ഉണ്ടായിരുന്നുള്ള അയാൾക്ക്, ഒറ്റക്കൈ. ആ ഒറ്റക്കൈയിൻ്റെ മുമ്പിൽ പോലും ആ കുട്ടിക്ക് ജീവൻ രക്ഷിക്കാൻ പറ്റില്ല.
വേറൊന്നും ചെയ്യണ്ട, ജീവൻ രക്ഷിക്കാൻ പറ്റില്ല. അത് മാത്രമാണ് ഈ ഇതുകൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ അടച്ചിരിപ്പിന്റെ കാലഘട്ടങ്ങളിൽ എല്ലാവരും വ്യത്യസ്തമായ മേഖലകളിലേക്ക് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. കളരി പോലത്തെ ഒരു മേഖലയിലേക്ക് ഇറങ്ങിപ്പെട്ട വേറെ ആരെങ്കിലും ഒക്കെ ഈ കേരളത്തിൽ ഉണ്ടോ എന്നൊരു സംശയം അല്ലെ? വേറെ ആരെങ്കിലും ഉണ്ടോ ഈ സമയത്ത്? ഇത് കേട്ടിട്ടില്ല. അല്ല, പൊതുവെ കുറവാണ്, കുറവാണ്. പക്ഷേങ്കിൽ ഇത് ഒന്ന് ഇവർക്ക് സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. ഇവരുടെ വീടിന്റെ അടുത്തൊരു കളരി ഉണ്ടായി, അതുകൊണ്ടാണ്. ആ സാഹചര്യമാണ് മെയിൻ. കുടുംബത്തിന്റെ സപ്പോർട്ട്, അങ്ങനെ എല്ലാവരും ബന്ധം, അത് ഏറ്റവും പ്രധാന. ഇവരെല്ലാം ഭർത്താക്കന്മാരൊക്കെ നല്ല സപ്പോർട്ടാണ്. വരാൻ പറ്റില്ല, വരാൻ പറ്റില്ല. അത് നല്ല സപ്പോർട്ട് ചെയ്തു അവർ, അതുകൊണ്ടാണ് അവർക്ക് വരാൻ പറ്റിയത്. ഇത് എൻ്റെ ശിഷ്യനാണ് ഹരി. ഇത് ഭാര്യയാണ്. ഇത് മകള്, മൂത്ത മകള്. അത് രണ്ടാമത്തെ മകള്. ഓക്കെ, എന്താ നിങ്ങളുടെ പേര്? കൃത്യ. ഇതിന്റെ അടുത്ത് തന്നെയാണോ? എങ്ങനെയാണ് ഈ ഒരു താല്പര്യം ഉണ്ടായത് ഇതിനോട്, കളരി പഠിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായത്? സത്യത്തിൽ കളരി പഠിക്കണം എന്നല്ലായിരുന്നു, നമ്മൾ ജസ്റ്റ് ഒരു എക്സസൈസ് എന്നുള്ള രീതിയിൽ ഈ കളരിന്റെ അകത്ത് ഇവിടെ ഫിനിഷിന്റെ കൂടെ ഒന്ന് ഇറങ്ങിയതാ. അപ്പം ഇറങ്ങിയ സമയത്ത് കളരീനെ കുറിച്ച് രവിയൂരിക്കൾ കൂടുതലായിട്ടൊന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു താല്പര്യം തോന്നി. അപ്പം പൂർണ്ണമായിട്ട് രവിയൂരിക്കളെ സപ്പോർട്ടും കൂടി ഉണ്ടായപ്പോൾ നമുക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് തോന്നി. അങ്ങനെയാണ് നമ്മളിതിലേക്ക് ഇറങ്ങിയത്. കളരി പഠിച്ചപ്പോൾ ഉണ്ടായൊരു മാറ്റം എന്താണ്, എന്ത് ഗുണമാണ് ഉണ്ടായിട്ടുള്ളത്? ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് തെന്നി വീഴുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഗ്രിപ്പ് ഉണ്ടാവില്ലേ, അതാണ് ഇതിൻ്റെ മെയിനായിട്ട് നമുക്ക് വെച്ചാൽ പെട്ടെന്ന് എടുത്തടിച്ച് വീഴില്ല. നമ്മൾ ആ ഒരു ഈ ഒരു കളരീൻ്റെ ഇതുകൊണ്ട് നമുക്ക് ആ ഒരു ഗ്രിപ്പായിട്ട് അവിടെ കിട്ടും. നമുക്ക് ഒരിക്കലും നിലത്ത് വീഴാത്ത രീതിയിൽ അവിടെ പിടിച്ച് നിൽക്കാൻ പറ്റും. അതാണ് ഞാൻ കണ്ടിട്ട് ഏറ്റവും വലിയ, പെട്ടെന്ന് തെന്നി വീഴുമ്പോഴൊക്കെ ഉള്ളൊരു ഗ്രിപ്പിന് അതൊരു ധൈര്യം. പിന്നെ വെച്ചാൽ നമുക്ക് നമ്മളെ ഫ്ലെക്സിബിൾ ആയിട്ട് ഇപ്പം നമുക്ക് നിനക്ക് ഇപ്പോൾ 30 ഏജ്, അപ്പോൾ ആ ഒരു ഏജിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫ്ലെക്സിബിലിറ്റി നമുക്ക് തിരിച്ചു കിട്ടി. പിന്നെ നമുക്ക് ആത്മവിശ്വാസം, കോൺഫിഡൻസ്, നമുക്ക് നമുക്ക് എന്തും ഒരു ഒരു ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഇതിൽ കൂടി നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. തീർച്ചയായിട്ടും. എന്താ പേര്? ജിജിന. ഇത് പറഞ്ഞ പോലെ ഭയങ്കരമായ ഒരു ആത്മവിശ്വാസം ജീവിതത്തിൽ തോന്നുന്നുണ്ടോ? ഓ ഉണ്ട്. ഉണ്ടല്ലേ. എന്താ പേര്? അരുണിമ. We'll be right back.
കുട്ടികളെ എത്ര വർഷമായി ഈ ഫീൽഡിലേക്ക് വന്നു? ഞാൻ 1980 വന്നു, ഇപ്പം 40 വർഷമായി. ഞാൻ ശ്രീധരൻ ഗുരുക്കളെ ശിഷ്യനായിട്ടാണ് വന്നത്. അതിൽ 40 വർഷമായി. അതിൽ ഞാൻ 89 സ്വന്തമായിട്ട് കളരി നടത്തിയിട്ട് പിന്നെ ഇപ്പം 30 വർഷമായി സ്വന്തമായിട്ട് കളരി നടത്തുന്നു. അങ്ങനെ പല സ്ഥലത്തും ജില്ലയിൽ പല ഭാഗത്തും നടത്തി, ഇപ്പം വീട്ടിൽ തന്നെ സ്ഥിരം കളരിയായിട്ട് നടത്തുകയാണ്. ഞാൻ ഇവരിലേക്ക് ഇത്രയും പ്രഗത്ഭനായ ഒരു ഗുരുക്കളുടെ ഭാര്യയാണ്, എന്നിട്ടാണ് ഇത്ര ഈ സമയത്ത് കളരി പഠിക്കണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായത്? വളരെ ലേറ്റായി പോയോ എന്താണ് തോന്നുന്നത്? ഇപ്പം തോന്നുന്നത് ലേറ്റായി പോയി തന്നെയാണ്. പക്ഷേ എങ്കിൽ 20 വർഷമായി കല്യാണം കഴിഞ്ഞിട്ടെങ്കിലും വേറെ പല സ്ഥലത്തും കളരി ആയിട്ട് പോകലാന്ന്. വീണ്ടെടുത്ത് പിന്നെ 2 വർഷമായിട്ടില്ല തുടങ്ങിയിട്ട്. അന്നേരം ഈ ലോക്ക്ഡൗൺ സമയത്താണ് ശരിക്കും രവിയാണ് നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ വീട്ടിൽ കിട്ടലേ ഇല്ല. അന്നേരം വീട്ടിൽ തന്നെ ഉണ്ടാകുമ്പോൾ ഒരു വ്യായാമം എന്ന നിലയിൽ ഇറങ്ങിയതാണ്. പിന്നെ ഇവരെല്ലാം ചെയ്യുന്ന കണ്ട് നല്ല പരിചയമാണ്. പിന്നെ ഒരു കോൺഫിഡൻസ് തോന്നി അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. മോളെ എന്താണ് പഠിക്കുന്നത്? മോളെ വീട്ടിൽ കളരി നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ്, അച്ഛൻ കളരി കുരുക്കളാണ് അല്ലേ? എന്താണ് മോക്ക് തോന്നുന്നത് കളരിയിൽ വന്നതിന് ശേഷമുള്ള മാറ്റം? ഇപ്പം ഈ ലോക്ക്ഡൗൺ തുടങ്ങിയപ്പോഴാണ് ശരിക്കും കളരിയിൽ ഇറങ്ങി കുറേ ഇമ്പ്രൂവ് ആയി. അപ്പം ഇപ്പം അച്ഛൻ തന്നെ പറയും, നമ്മൾ ഒരുപാട് കൊല്ലം കൊണ്ട് പഠിക്കേണ്ടതാണ് ഇപ്പം ഈ ഒരു 5 മാസം കൊണ്ട് നമ്മൾ പഠിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ബോഡി ഇങ്ങനെയാണ്, അപ്പോൾ ഇതിൽ എന്താ പറയുക, തടി ഉണ്ട് എല്ലാവർക്കും തോന്നും. പക്ഷെ ഞാൻ എൻ്റെ തടി വെച്ചിട്ട് എനിക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. എനിക്ക് എൻ്റെ ബോഡി ഫിറ്റാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ഫിറ്റായ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അത്രേ ഉള്ളൂ. പിന്നെ കളരി ഇപ്പോൾ ഒരു ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ്. എല്ലാ രാത്രിയും നമ്മൾ കളിക്കാറുണ്ട്. വർത്തമാന കാലഘട്ടത്തിൽ സ്ത്രീകൾ ആയോധന കലകൾ പഠിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യകതയാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മീഡിയ ഫോർഡിൻ്റെ മറ്റൊരു നല്ല എപ്പിസോഡുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ സൈൻ ഔട്ട്.